ഹലോ, വെൽക്കം ടു എക്സൽ സ്കിൽ കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടാലി കോഴ്സിലെ ഫീച്ചേഴ്സ് ഓഫ് ദി ടാലി. എന്തൊക്കെയാണ് ടാലിയിലെ ഫീച്ചേഴ്സ്? അതായത് നമുക്കറിയാം ടാലിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇൻവെൻ്ററി ഫീച്ചേഴ്സ് ഉണ്ട്, അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ നമുക്ക് ടാലി ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ അക്കൗണ്ടിങ് ഫീച്ചർ, ഇൻവെൻ്ററി, സ്റ്റാറ്റ്യൂട്ടറി, ആഡ് ഓൺ ഫീച്ചേഴ്സും. ഇതിലായത് ഓരോ ഫീച്ചേഴ്സിനുണ്ടല്ലോ ഒരുപാട് ടോപ്പിക്സുകളുണ്ട്, അതായത് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇപ്പോൾ അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ ജനറൽ ഓപ്ഷൻ ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, കോസ്റ്റ് പ്രോഫിറ്റ് സെൻറ്റർ ഉണ്ട്, ഇൻവോയ്സിംഗ് ഉണ്ട്, ബഡ്ജറ്റ്, സിനാരിയോ, ബാങ്ക് ഫീച്ചേഴ്സ്, അതുപോലെ അതർ ഫീച്ചേഴ്സ്. ഇതിനൊക്കെ ഓരോ മീനിങ് ഉണ്ട്. അത് നമ്മൾ എനേബിൾ ചെയ്യണമെങ്കിൽ എസ് ഓർ നോ കാറ്റഗറി വെച്ചിട്ടാണ് എനേബിൾ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ജനറൽ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ജനറൽ നമുക്ക് കാണാം മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി, അല്ലെങ്കിൽ മെയിൻസ് ഇൻറ്റഗ്രേറ്റ് അക്കൗണ്ട് ആൻഡ് ഇൻവെൻട്രി. നമ്മൾ ഏതാണ് സിസ്റ്റത്തിൽ എനേബിൾ ചെയ്യുന്നത്, അതായത് നമ്മളിവിടെ ഇൻവെൻട്രിയുടെ എനേബിൾ ഉണ്ടെങ്കിൽ ഇൻവെൻട്രി കഴിഞ്ഞിട്ട് എസ് കൊടുക്കുക. അത് നമ്മൾ ഓട്ടോമാറ്റിക് ഇൻവെൻട്രി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സ്റ്റോക്ക് കിടക്കുന്നത് കമ്പ്യൂട്ടറിൽ, അതിൻ്റെ ബേസ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് പി എൻ എൽ വേണമെങ്കിൽ അത് എസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ വർക്ക് ചെയ്യും. അതുപോലെ ചില സമയത്ത് മൾട്ടി കറൻസി, ഇപ്പോൾ നമ്മൾ ഒരു എക്സ്പോർട്ട് കമ്പനി അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ കറൻസി ആയിട്ട് എനേബിൾ ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ഇൻഫോയിൽ വന്നിട്ട് കറൻസീസിൽ നമുക്ക് ക്രിയേഷൻ ചെയ്യാം, അതായത് ഏത് കറൻസിയാണ് വേണ്ടത്, ഇപ്പോൾ ഡോളർ ആൻഡ് ഡോളർ അല്ലെങ്കിൽ യൂറോ ആണ് യൂറോ, ഇതൊക്കെ എനേബിൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് ബിസിനസ് സിനാരിയോയിൽ. അതായത് നമുക്ക് ഓരോ കസ്റ്റമറേയും അല്ലെങ്കിൽ സപ്ലയറേയും നമുക്കിവിടെ ബിൽ വൈസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, അതായത് ഏജിങ് റിപ്പോർട്ടൊക്കെ എടുക്കാൻ വേണ്ടി. അതൊക്കെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് മാനേജ്മെൻറ്റിലാണ് നമ്മൾ എനേബിൾ ചെയ്യുന്നത് ആ ടോപ്പിക്കിനായിട്ടുള്ള. അതുപോലെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കറക്റ്റ് ടൈമിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിവിടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തന്നെ അത് പല കാറ്റഗറിയിലായിട്ട് എനേബിൾ ചെയ്യും, അതായത് മന്ത്ലി അല്ലെങ്കിൽ ഇയർലിയോ പല സിനാരിയോസിൽ ഓട്ടോമാറ്റിക് ക്രെഡിറ്റ് ബാലൻസ് ഡെബിറ്റ് ബാലൻസ് വെച്ചിട്ട് തന്നെ അപ്ലിക്കബിൾ ആവും. ഇത് നമുക്ക് ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കോളത്തിൽ ചെയ്യാം. അതേപോലെ തന്നെ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് സെൻറ്റേഴ്സ്, ബിസിനസ് സ്ഥാപനത്തിൽ പല ഏരിയകളുണ്ടാവും കോസ്റ്റിംഗ്, അതായത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും, അതിന് ഡിഫറെൻറ്റ് കോസ്റ്റേഡ്സ് ഉണ്ടാവും. ഇതൊക്കെ എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് സെൻറ്ററിൽ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ റിപ്പോർട്ട്, അതായത് ഏത് കോസ്റ്റ് സെൻറ്ററിലാണ് കോസ്റ്റ് കൂടിയിട്ടുള്ളതും കുറഞ്ഞിട്ടുള്ളതും അതിൻ്റെ കാറ്റഗറി നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നത് ഈ മെയിൻ കോസ്റ്റ് സെൻറ്ററിലാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് കോസ്റ്റ് സെൻറ്ററിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക്കിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് എനേബിൾ ചെയ്യേണ്ടത് ഡിസ്കസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ, അതായത് നമ്മളിപ്പോൾ കോസ്റ്റ് സെൻറ്ററിൽ തന്നെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കോസ്റ്റുകളുണ്ട്, ഇപ്പോൾ നമുക്ക് ഒരു കാറ്റഗറി ബേസ് ചെയ്തിട്ട് തന്നെ കോസ്റ്റ് സെൻറ്റർ എനേബിൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ അടുത്ത ഓപ്ഷനാണ് ഇൻവോയ്സിങ്. ഇൻവോയ്സിംഗ് ഉദ്ദേശം നമുക്ക് ബേസിക്കലി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഇൻവോയ്സ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് വരുന്നത് പർച്ചേസ് ആൻഡ് സെയിൽസ് ഇൻവോയ്സ് ആണ്. ഇപ്പോൾ എനിക്കിതുപോലെ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഒക്കെ ചെയ്യണമെങ്കിൽ ഞാനിവിടെ എനേബിൾ ചെയ്യണം, എസ് ആയിട്ട് എനേബിൾ ചെയ്യണം. അങ്ങനെ വന്നാൽ നമുക്ക് ഇൻവെൻട്രി ബേസ് ചെയ്തിട്ട് ഡെബിറ്റും ക്രെഡിറ്റ് നോട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇൻവെൻട്രിയിൽ ഇവിടെ നമുക്ക് സ്റ്റോക്ക് കുറയില്ല. അതിനാണ് നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട് ഓപ്ഷൻ ഉപയോഗിക്കുന്നത് ടാലിയിൽ. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ബഡ്ജറ്റ് ആൻഡ് സിനാരിയോ മാനേജ്മെൻറ്റ്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ബഡ്ജറ്റ്, ദാറ്റ് മീൻസ് ഇപ്പോൾ എക്സാമ്പിൾ സെയിൽസ് പ്രൊമോഷന് 1000 rupees ബഡ്ജറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ ഇതുപോലെ റിപ്പോർട്ടുകൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബഡ്ജറ്റ് ആൻഡ് സിനാരിയോ മാനേജ്മെൻറ്റിൽ നമ്മൾ എനേബിൾ ചെയ്യണം, അതായത് എസ് എനേബിൾ ചെയ്താലാണ് നമുക്ക് ഓപ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ റിവേഴ്സിംഗ് ജേണൽ തന്നെ ഓപ്ഷൻ ജേണൽ നമുക്ക് അവിടെ എനേബിൾ ചെയ്യേണ്ടി വരും. പിന്നെ അതർ ഫീച്ചേഴ്സാണ്, അതായത് അതർ ഫീച്ചേഴ്സിൽ വരുന്ന രണ്ട് ഓപ്ഷൻ ആണ്. ഒന്ന് എനേബിൾ സീറോ വാല്യൂ ട്രാൻസാക്ഷൻ, നമുക്ക് എന്തെങ്കിലും സീറോ വാല്യൂ ആയിട്ടുള്ള ക്വാണ്ടിറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ എനേബിൾ ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ചെക്ക് പ്രിൻറ്റിങ്, നമുക്കിവിടെ ചെക്ക് പ്രിൻറ്റിങ് ഓപ്ഷൻ കൂടി ഉണ്ട്. അത് എനേബിൾ ചെയ്താലാണ് നമുക്കിവിടെ ഓരോ ബാങ്കിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് പ്രിൻറ്റിങ് ഓപ്ഷൻ നടത്താൻ സാധിക്കും. അതുപോലെ മറ്റേ ഓപ്ഷനാണ് ഇൻവെൻട്രി ഫീച്ചേഴ്സ്. ഇൻവെൻട്രി ഫീച്ചേഴ്സ് നമ്മൾ ഇൻവെൻട്രി ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് കമ്പനിയിൽ നമ്മൾ ഇൻവെൻട്രിയാണ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ജനറൽ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെൻട്രി എനേബിൾ ചെയ്യുക, എസ് ചെയ്യുക. പിന്നെ നമുക്ക് അതിൻ്റെ ബേസിലുള്ള ഒരുപാട് സ്റ്റോറേജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതായത് മൾട്ടിപ്പിൾ ഗോഡൗൺ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ. പിന്നെ ഓർഡർ പ്രോസസ്സിംഗ്, ഇൻവോയ്സിംഗ്, പർച്ചേസ് മാനേജ്മെൻറ്റ്, സെയിൽസ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ജനറൽ ഓപ്ഷൻ പറഞ്ഞ ഇൻറ്റഗ്രേറ്റ് ആൻഡ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെൻട്രി ഓപ്ഷൻ പറഞ്ഞത് നമ്മൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ, അതായത് ടാലിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതുപോലെ തന്നെ ഇതിൽ സ്റ്റോറേജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഉദ്ദേശം മൾട്ടിപ്പിൾ ഗോഡൺ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ എനിക്ക് 2-3 ഗോഡൺ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ എനേബിൾ ചെയ്യണം, എസ് ആയിട്ട് എനേബിൾ ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ടാവും, എനിക്ക് പല കാറ്റഗറി വൈസ് സ്റ്റോക്ക് ഉണ്ടാവും,
അത് എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ സ്റ്റോക്ക് ക്രൈറ്റീരിയ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സിസ്റ്റത്തിൽ തന്നെ എനേബിൾ ചെയ്യാൻ പറ്റും. അതുപോലെ ബാച്ച് വൈസും ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ ഒരു എക്സ്പയറി ഡേറ്റുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ പെയിൻറ്റോ അല്ലെങ്കിൽ ഓയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മെയിൻറ്റെയിൻ ബാച്ച് വൈസ് ഡീറ്റെയിൽ എനേബിൾ ചെയ്യണം. അതുപോലെ മറ്റൊരു സീനാരിയോ, ചില സമയത്ത് നമുക്ക് ആക്ച്വൽ ക്വാണ്ടിറ്റിയും ബിൽഡ് ക്വാണ്ടിറ്റിയും വരാറുണ്ട്. ഇപ്പോൾ ചില പ്രൊഡക്റ്റ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ലീക്കേജ് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അതായത് നമ്മൾ ആക്ച്വൽ 100 ഡെസ്പാച്ച് ചെയ്തെങ്കിലും ചിലപ്പോൾ കിട്ടാൻ പോണത് ചിലപ്പോൾ 95 ആയിരിക്കും. അപ്പോൾ 95 ബില്ല് ചെയ്യാം. അതിനാണ് നമ്മൾ ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഓർഡർ പ്രോസസ്സിംഗ് ഉദ്ദേശിക്കുന്ന പർച്ചേസ് ഓർഡറും സെയിൽസ് ഓർഡറും ജോബ് ഓർഡറൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രോസസ്സിംഗ് ഉപയോഗിക്കുന്നത്. അതായത് ഓർഡർ പ്രോസസ്സ് ഉപയോഗിക്കുന്നത്, അത് ഇൻവെൻട്രി ഓപ്ഷൻ വന്നിട്ട് പർച്ചേസ് ഓർഡർ ഓപ്ഷനിലാണ് ഓൾ ടെഫോൾ ക്ലിക്ക് ചെയ്താണ് നമുക്ക് പർച്ചേസ് ഓർഡർ റേസ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ സെയിൽസ് ഓർഡർ റേസ് ചെയ്യാനും നമുക്ക് ഇതുപോലെ തന്നെ ഇൻവെൻട്രി ഫീച്ചർ ഓപ്ഷൻ വന്നിട്ടാണ് സെയിൽസ് ഓർഡർ നമ്മൾ റേസ് ചെയ്യുന്നത്. പിന്നെയുള്ള ഓപ്ഷൻ ഇൻവോയ്സിങ്ങിലാണ്. അതേപോലെ മുമ്പ് പറഞ്ഞ പോലെ ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ടൊക്കെ നമ്മൾ റേസ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം. അതായത് നമുക്കിപ്പോൾ ബില്ലിൽ സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം വേണമെങ്കിൽ അത് നമുക്ക് അവിടെ എനേബിൾ ചെയ്യാം. പിന്നെ പർച്ചേസ് മാനേജ്മെൻറ്റ് ട്രാക്ക് അഡീഷണൽ കോസ്റ്റ്, അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ ടാക്സ് കൂടാതെ പറഞ്ഞ കോസ്റ്റുകളുണ്ട്, പാക്കിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഒക്കെ, ഇതൊക്കെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ കോസ്റ്റ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റിപ്പോർട്ട് ഇൻവെൻട്രി റിപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഐറ്റത്തിൻ്റെ നേരായിട്ട് തന്നെ ആ കോസ്റ്റ് വാല്യൂ വർക്കൗട്ട് ചെയ്യും. അതെങ്ങനെ ചെയ്യണം വെച്ചാൽ, എക്സാമ്പിൾ ഞാൻ പർച്ചേസ് ചെയ്യുകയാണ്, ഇപ്പോൾ എർഗോലൈറ്റ് ഹെൽമെറ്റ് എർഗോലൈറ്റ് പർച്ചേസ് ചെയ്തു, ക്വാണ്ടിറ്റി ഒന്നുള്ളൂ, പക്ഷേ നമ്മൾ റേറ്റ് 400 ആണ്, പാക്കിംഗ് ആൻഡ് ഫോർവേഡിംഗ് ആയിട്ട് 10 രൂപ ആഡ് ചെയ്തെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റിപ്പോർട്ടിൽ വരുമ്പോൾ ഇൻവെൻട്രി ബുക്കിൽ സ്റ്റോക്കായിട്ടും റിപ്പോർട്ടിൽ അത് 410 മെയിൻറ്റെയിൻ ചെയ്യും. അതായത് നമ്മുടെ കോസ്റ്റ് 410 മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ അടുത്തത് ഓപ്ഷൻ സെയിൽസ് മാനേജ്മെൻ്റ് ആണ്. സെയിൽസ് മാനേജ്മെൻറ്റ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ യൂസ് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ, അതായത് നമുക്ക് ഡിഫറെൻറ്റ് പ്രൈസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ചില കാറ്റഗറി നമുക്ക് എ കാറ്റഗറി ഉണ്ടാവും, ബി കാറ്റഗറി ഉണ്ടാവും, സി കാറ്റഗറി ഉണ്ടാവും പ്രൊഡക്റ്റ് സപ്ലൈ കസ്റ്റമേഴ്സ്. അപ്പോൾ അവരുടെ ഡിഫറെൻറ്റ് ലെവൽ പ്രൈസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓപ്ഷൻ അതിൽ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വെച്ചാൽ നമുക്കതിൽ തന്നെ പ്രൈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ അഡീഷണൽ ഇൻവെൻറ്ററി വൗച്ചർ, അഡീഷണൽ ഇൻവെൻറ്ററി വൗച്ചറിന് ഉദ്ദേശം നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഡെലിവറി നോട്ടോ റെസിപ്റ്റ് നോട്ടോ അവ ട്രാക്കിംഗ് നമ്പറൊക്കെയോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഓപ്ഷൻ ഉപയോഗിക്കും. അത് റെസിപ്റ്റ് നോട്ടുകൾ, ഗുഡ്സ് രജിസ്ട്രേഷൻ ഇൻ ആൻഡ് ഔട്ട്, അതിനൊക്കെ ഉപയോഗിക്കുന്ന ഫീച്ചേഴ്സാണ് അതർ ഫീച്ചേഴ്സിൽ. പിന്നെ മറ്റൊരു ഓപ്ഷൻ വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി ട്രാൻസാക്ഷൻ, അതായത് നമുക്കറിയാം കമ്പൾസറി ജി എസ് ടി സിനാരിയൊക്കെ എനേബിൾ ചെയ്യണമെങ്കിൽ ജി എസ് ടി ടാക്സ് അതുപോലെ ജി എസ് ടി നമ്പറൊക്കെ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ സ്റ്റാറ്റ്യൂട്ടറി ടാക്സാക്ഷൻ ഫീച്ചേഴ്സിൽ വരാം. ഇവിടെ എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏതൊക്കെ കോളമാണ് ഫില്ല് ചെയ്യേണ്ടത് കാണാം. അതായത് സ്റ്റേറ്റ് കമ്പൾസറിയാണ്, രജിസ്ട്രേഷൻ ടൈപ്പ്, ജി എസ് ടി യു എ എൻ നമ്പർ അപ്ലിക്കബിൾ ഫ്രം ഏത് ഡേറ്റ് ആണ് അപ്ലിക്കബിൾ ആവുന്നത്, അതേപോലെ തന്നെ നമുക്ക് ജി എസ് ടി റേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് ടി ഡി എസ്, അതായത് ചിലർക്ക് ടി ഡി എസ് കട്ടേണ്ടി വരും ചില സർവീസസിനൊക്കെ. ഇതിനൊക്കെ നമുക്കിവിടെ ടാലിയിൽ നിന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടാലി പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ടി ഡി എസ് ഓട്ടോമാറ്റിക് ക്യാച്ച് ചെയ്യും, അത് നമുക്ക് ടാക്സ് റിപ്പോർട്ടിൽ വരും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ കഴിഞ്ഞാൽ ടാക്സ് കളക്റ്റഡ് സോഴ്സ്, അതായത് ഇപ്പോൾ ഇ കോമേഴ്സിലൊക്കെ വരുന്ന ടി സി എസ് ഓപ്ഷനൊക്കെ നമുക്ക് അതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രിഞ്ച് ബെനിഫിറ്റ് ടാക്സ്, ഇത് ഇത്രയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എനേബിൾ ചെയ്യാൻ ഈ ഫീച്ചേഴ്സ് ഓപ്ഷൻ, അതായത് നമ്മുടെ ടാലിയിൽ വരുന്ന ബേസിക് ഫീച്ചേഴ്സ് ഓപ്ഷനൊക്കെ നമുക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടി നമ്മൾ അടുത്ത വീഡിയോ റെഫർ ചെയ്യാം. ഓക്കെ, ബൈ, സീ യു.